നമസ്തെ. ഗുരുവിൻ്റെ വളരെ ലളിതമായിട്ടുള്ള നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കൃതിയാണ് പിണ്ഡനന്ദി. പിണ്ഡനന്ദി എന്നുള്ള കൃതിയിൽ ഗുരു വിവരിക്കാൻ ശ്രമിക്കുന്നത് ഗർഭാവസ്ഥയിൽ വളരുന്ന ഒരു കുഞ്ഞിൻ്റെ, ഒരു ഭ്രൂണത്തിൻ്റെ അവസ്ഥയാണ്. ഗുരു ചോദിക്കുന്നുണ്ട്, ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ, എന്തോന്ന് കൊണ്ടിത് വളർന്നതഹോ വിചിത്രം, എൻ തമ്പുരാൻ്റെ കളിയൊക്കെ ഇതൊന്നറിഞ്ഞാൽ. ഇവിടെ ഗുരുവിൻ്റെ ആ ഒരു സൂക്ഷ്മത നമ്മളൊക്കെ പലപ്പോഴും അഹങ്കരിക്കാറുണ്ട്. അതായത് നമ്മുടെ കഴിവ് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ സയൻസ് ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട്, ആയുർവേദം, സിദ്ധ, അതുപോലെ ഏതെല്ലാം ശാസ്ത്രശാഖകൾ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത്ഭുതകരമായി നിൽക്കുന്ന ഒന്നാണ് ഒരു ഭ്രൂണത്തിൻ്റെ വളർച്ചയും ആ ജീവൻ വയറ്റിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങളും ഒക്കെ. നമ്മുടെ ഒരു ഉപനിഷത്തുണ്ട് ഈ ഗർഭാവസ്ഥയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന. മഹർഷിമാരുടെ അഭിപ്രായത്തിൽ ഒരു കുഞ്ഞിൻ്റെ സംസ്കാരം രൂപപ്പെടുന്നതും രൂപപ്പെടുത്തേണ്ടതും ഗർഭാവസ്ഥയിലാണ് ആയിരിക്കണം. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും, ലാളനെയും അതുപോലെ തന്നെ പെരുമാറ്റവും അവരുടെ മാനസികമായിട്ടുള്ള വികാര വിചാരങ്ങളും ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. കൂടാതെ വീട്ടിലുള്ള അമ്മായിച്ചനും അമ്മായിമ്മയും അതുപോലെ അവരുടെ അച്ഛനും അമ്മയും ബന്ധുക്കളുമൊക്കെ. അപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരോട് വളരെ പോസിറ്റീവായി മാത്രമേ എല്ലാവരും പെരുമാറാവൂ. കാരണം അമ്മായിമ്മ പോരൊക്കെ ഇതിനകത്ത് എടുത്താൽ നഷ്ടം ഇവർക്കല്ല, മറിച്ച് ആ വയറ്റിൽ വളരുന്ന കുഞ്ഞിനാണ് എന്ന് അമ്മായിമ്മയും അറിയുന്നില്ല, മരുമകളും അറിയുന്നില്ല, ഭർത്താവും അറിയുന്നില്ല, ആരും അറിയുന്നില്ല. നമ്മളുടെ ആധുനിക സയൻസും ആ വശത്ത് വളരെ വീക്കാണ്. ഗുരു പറയുന്നുണ്ട്, അതുകൊണ്ട് വളരെ പോസിറ്റീവായി, വളരെ ശാന്തമായി, നല്ല നല്ല കഥകൾ, നല്ല സംഗീതം ഒക്കെ കേട്ടു വളരണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം, മനസ്സിന് യാതൊരു ടെൻഷനും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇടപെടരുത്. പ്രത്യേകിച്ച് ഇന്ന് മൊബൈലിൻ്റെ യുഗമാണ്, ഒരു കാരണവശാലും പ്രസവം കഴിയുന്നവരെയെങ്കിലും ഈ മൊബൈൽ ഉപയോഗിക്കരുത്. കാരണം അതിൻ്റെ റേഡിയേഷൻ, അതുകൂടാതെ ഈ മനസ്സെപ്പോഴും നെറ്റിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും പോകുമ്പോൾ തന്നെക്കാളും കൂടുതൽ തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനാണ് അത് ഡാമേജ് എന്ന് ഈ അമ്മ മനസ്സിലാക്കണം, അതിൻ്റെ അച്ഛൻ മനസ്സിലാക്കണം, മറ്റുള്ളവർ മനസ്സിലാക്കണം. ഒന്നും നിർബന്ധിക്കുകയല്ല. അപ്പോൾ ഇങ്ങനെ വളരെ ശ്രദ്ധ നമ്മുടെ സൈഡിൽ നിന്ന് ബാഹ്യമായിട്ട് നമുക്ക് കൊടുക്കുമ്പോഴും ആന്തരികമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗുരു ചോദിക്കുന്നത്, അവിടെ ബന്ധുക്കളില്ല, ബലമില്ല, ധനമില്ല, അവിടെ എന്തൊന്നുകൊണ്ടാണ് ഞാൻ വളർന്നത്? അവിടെ എൻ തമ്പുരാൻ്റെ കളി, അവിടെ ആ പരമ്പൊരുളിൻ്റെ അനുഗ്രഹം ഒന്ന് മാത്രമാണ് ഉള്ളത്. ഒരുപക്ഷേ എത്ര വലിയ ഡോക്ടർമാരും അവരും പറയുന്നത് അതാണ്, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. വലിയ നിരീശ്വരവാദികൾ മാത്രം ഒരുപക്ഷെ അത് അങ്ങോട്ട് അംഗീകരിക്കത്തില്ല. പക്ഷെ എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് വിശ്വാസികളായിട്ടുള്ളത്. സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കുമ്പോൾ തൻ്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിൻ്റെ ആ പിണ്ഡം, ആ ഭ്രൂണം സ്വയമായിട്ടിങ്ങനെ ആലോചിക്കുകയാണ്, ആരുമില്ല,
നമുക്കിവിടെ പുറത്ത് ഒരുപാട് ബന്ധുക്കളുണ്ടെന്ന് വിചാരിക്കുന്നു, ഒരമ്മയുടെ വയറ്റിലാണ് വളരുന്നതെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും അവിടെ ആ ഭഗവാൻ്റെ ചൈതന്യത്തിൻ്റെ ദൈവത്തിൻ്റെ അദൃശ്യമായിട്ടുള്ള കരങ്ങളാണ് നമ്മളെ കാലൻ്റെ കയ്യിൽ അകപ്പെടാതെ വളർത്തി എന്ന് ഗുരു പറയുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോഴും അതാണ് സത്യം. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ തലമുറ ചിന്തിച്ച് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ വലിയ കാര്യമായിരിക്കും. ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെയുള്ള സൂക്ഷ്മമായിട്ടുള്ള തത്വങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. അതിന് സാധിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.